ഫിഷിംഗിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ബെയ്റ്റ് കാസ്റ്റ് ഉണ്ടല്ലോ, ഇവനെ മാറ്റി. ഇത് ഞാൻ മോണോഫിലമെന്റ് ആണ്, 50 pound ലൈനാണ്. ഇവനെ മാറ്റിയിട്ട് ഞാൻ ഇന്ന് മേടിച്ചതാണ് 50 pound ബ്രെയ്ഡഡ് ലൈൻ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഉറപ്പിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ ബെയ്റ്റ് കാസ്റ്റ് ഇടുന്നതെന്നും ഒരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഈ മോട്ടോർ ഉണ്ടല്ലോ, ഈ മോട്ടോർ എടുത്തിട്ട് ഞാൻ ഇവൻ ഇടുവാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വള്ളി കട്ട് ചെയ്തു, അതിനുശേഷം ഇവൻ ഇങ്ങനെ അഴിച്ചെടുത്തു കേട്ടോ. ഓക്കെ, ഇതിപ്പം ഈ കാണിക്കുന്ന ഈ സാധനങ്ങളും ഈ കുറച്ച് ബെയ്റ്റുകളും ഓരോ മീനും ഓരോ തരത്തിലുള്ള ബെയ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പിടിക്കാൻ പോകുന്ന വാളയ്ക്ക് വേണ്ടിയുള്ള ബെയ്റ്റുകളും കാര്യങ്ങളും ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിൽ 2000 രൂപയ്ക്ക് കാര്യങ്ങളെല്ലാം കിട്ടും, ഇവിടെ $10-60 ഇപ്പം മുടക്കിയിട്ട് വന്നാണ്. 6-30, 3000 ഒറ്റ അടിക്കും $1000 വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവനെ എടുത്തു, ഇനി ഞാൻ ആ മോട്ടറ് ഇതിൻ്റെ മോട്ടറ് എടുത്തിടാൻ പോകണം. അതിനു വേണ്ടി ഇവനെ ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈൻ ഞാൻ മാറ്റുവാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിനെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ വള്ളി എടുത്ത് ഇങ്ങനെ കളയണം. ഞാൻ ഇതാ ഇതിൻ്റെ വള്ളി എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ വള്ളി നമ്മൾ ഈ കാസ്റ്റിലിടുമ്പം നമുക്ക് ഒരുപാട് ഇത് വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഇത് കെട്ടണം. അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചുറ്റുമുടുങ്ങി കെട്ടുകൊടുക്കും, മനസ്സിലായോ? അത് ഈ വള്ളിയാണെങ്കിൽ, മറ്റേ ഈ ബ്രെയ്ഡ് ലൈൻസ് ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇത് ബ്രെയ്ഡ് ലൈൻസ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യമേ എൻ്റെ ഇതിൽ ഞാൻ ഇത് ഉറപ്പിക്കുവാണ്. ഈ നമ്മുടെ അഗ്നിസ്റ്റിക് ആണെങ്കിൽ വളരെ ഈസിയാണ് കാസ്റ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും. ഒന്ന് കാണിക്കുന്നുണ്ട്, നമ്മളിതിങ്ങനെ ഈ കണക്ഷനുള്ളിലേക്ക് വെച്ച് പരമാവധി ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളിപ്പിടിക്കുക. എന്നിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതിന് ഇത് ഒരു ആന്റിലോക്ക് മെക്കാനിസം ഉണ്ട്. അതായത് നമ്മളിങ്ങനെ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ച് കറക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ആ അതിൻ്റെ ഒരു ലോക്ക് ഇപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് ഒരു സൈഡിലേക്ക് മാത്രമേ കറങ്ങുള്ളൂ, തിരിച്ച് കറങ്ങില്ല. നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞുമ്പോൾ ഇത് തിരിച്ച് കറങ്ങാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തിരിച്ച് കറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനൊരു ആൻറ്റി ലോക്ക് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. സോ അത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല. അത് ഇത് ഇതിൻ്റെ അടിയിലുണ്ട്. ഇത് ഇങ്ങോട്ടാക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും ബോത്ത് വെയ്സ്. ആൻറ്റി ക്ലോക്ക് ഉള്ള സാധനം ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഒരു വർഷത്തേക്കേ കറങ്ങുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫിഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബൈറ്റ് ചെയ്ത മീൻ നമ്മുടെ കയ്യിൽ നിന്ന് തിരിഞ്ഞു പോകും. ബെയ്റ്റ് കാസ്റ്റർ ഞാനിവനെ ഉപയോഗിക്കും, ഇപ്പോൾ അല്ല, ഞാനിവനെ വേറൊരു റോഡിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട്. സോ ഈ ക്യാൻ സ്റ്റേ ഹിയർ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് ഊരിയ വള്ളിയാണ് കേട്ടോ. ഈ വള്ളി നോക്കിയാൽ എത്ര ആ ഒരു ആ ചുറ്റിൽ നിൽക്കുന്നുണ്ടോ. ഇത് നമ്മൾ വലിച്ച് ചുറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാത്തത് നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളി ഇങ്ങനെ നീണ്ടു നിൽക്കും, മനസ്സിലായോ? അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാസ്റ്റിൽ ഇടുമ്പോൾ വളരെ ടൈറ്റായിട്ട് കെട്ടണം. അത് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 50 pound 150 yard ടെസ്റ്റാണുള്ളത്. അപ്പോൾ ഇവനെ നമുക്ക് എവിടെ ഇടണം, ഇവനെ ഇടണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സായം അവിടെ നമ്മൾ ത്രെഡ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ അധികം വലിച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ഇവനെ എടുത്തു, എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഗോയിൻ ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ഗോയിൻ ചെയ്തിട്ട് ഇതിനെ ചുറ്റി എടുക്കുക.
അതിനുശേഷം ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം വിരലിന് ചുറ്റും വെച്ചിട്ട് റെഡി ചെയ്യുക. ഇത് സെക്യൂർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇതിൽ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മളിത് ചുറ്റുക. ഓക്കെ, ഞാൻ പറഞ്ഞു മറ്റേ മോണോഫിലമെന്റ് അല്ല, ബ്രെയ്ഡഡ് ആണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ അധികം വലിച്ച് ചുറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ലൈൻ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല സെക്യൂർ ആയിട്ടിരിപ്പുണ്ട്. അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ നോബ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇത് ഈ ലൈനിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടിരിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കൂടെ ഇത് ചെയ്യുക, ത്രെഡ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ജോബാണ് ഇത്. ശേഷം ഇതൊരു 50 pounds ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ ഇതിന്റെ അറ്റത്തേക്ക് അറ്റാച്ച് ചെയ്യണം. ഇതിന്റെ ഇവിടെയാണ് നമ്മൾ നമുക്ക് വേണ്ട ലൂറുകളെല്ലാം നമ്മൾ കോർക്കുന്ന ഇതായി ഏറ്റവും. ഓക്കെ, ഇത് 50 pounds അലുമിനിയം ടെസ്റ്റ് ലൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് നോട്ട് ബ്രേക്കബിൾ. നമ്മളത് കെട്ടാൻ വേണ്ടി ഉള്ളത് ഒരു ഇതാണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇത് എൻ്റെ ഒരു ടെക്നിക്കാണ്, എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ടെക്നിക്ക് ഉണ്ടാവും. ഞാനത് അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ആദ്യമേ സാധാരണ രീതിയിൽ ഒരു കെട്ടിടും. എപ്പോഴും നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഇതിലൊരു നനവുണ്ടാവണം, അത് ടെൻഷൻ അധികം കൊടുക്കാൻ പാടില്ല. ഒരു കെട്ടിട്ടു. ഓക്കെ, ആ കെട്ടിട്ടതിന് ശേഷം നമ്മൾ ഇവനെ ടൈറ്റ് ചെയ്തു. ഓക്കെ, നാ ഇവൻ ടൈറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ എടുത്ത് 6 times. ഓക്കെ, 1 ഈ ലൂപ്പിലൂടെ ഇട്ട്, 2, 3, 4, 5, 6 അങ്ങനെ 6 times ഞാൻ ഇവനെ ഇതിനകത്ത് കയറ്റിട്ടുണ്ട്. എന്ന് നമ്മളിതിങ്ങനെ വലിക്കുക. വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫോർവേഡായിട്ടിരിക്കണം. അതുപോലെ നമ്മുടെ വള്ളി ചുറ്റി കൊടുക്കരുത്, ചുറ്റി കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? There you go. ഇനിയും ഇത് ഇവന് അത്ര എളുപ്പം ഇത് പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 6 loops ഇട്ടിട്ടാണ് ഞാനിത് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കളയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഏകദേശം ഒരു ഇത്ര ഒരു 2 centimeters കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 2 centimeters കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഇവനെ ഒന്ന് ചൂടാക്കി ഇവനെ ഒന്ന് അടുപ്പിക്കണം. ഒരുപാട് നോട്ടിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുത്, അത് ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഒരു 2 centimeters അളവിൽ ഇവനെ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അറ്റം ഈ 6 notes കെട്ടിയതിന് ശേഷം ഒരു 2 centimeters. അതിനുശേഷം നമ്മളൊരു ലൈറ്റർ എടുത്തിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നോട്ടിൻ്റെ അടുത്തേക്ക് വരരുത്. നോട്ടിൻ്റെ ഒരു 2 millimeters വ്യത്യാസത്തിൽ ഇതുപോലെ ഇരിക്കണം. ഇനി ഇവനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി സെക്യൂർ ഇറ്റ്. സോ നമ്മൾ ഈ അഗ്ലി സ്റ്റിക്കിൻ്റെ മോട്ടോർ നമ്മൾ കാസ്ബേറ്റ് ആയിരുന്നു ഉപയോഗിച്ച്, അത് മാറ്റിയിട്ട് ഈ മോട്ടോർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ലൈൻ നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇതിൻ്റെ അറ്റം നമ്മൾ ഒരു ത്രെഡ് ഇട്ടിട്ട് സെക്യൂർ ചെയ്തത്. ഇതിനുള്ളിലാണ് നമ്മൾ ലൂപ്പിനെയും ലൂർസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ നിങ്ങളോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും ഇത് ടൈറ്റായിട്ടിരിക്കണം.
ഓക്കെ. ഇനി ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പം ലെഫ്റ്റ് ഹാൻഡറാണോ റൈറ്റ് ഹാൻഡറാണോ എന്ന് അറിയാം. നമുക്ക് ഈ സാധനം നമുക്ക് ഇവിടെ ഇത് അഴിച്ചതിന് ശേഷം നേരെ ഓപ്പോസിറ്റിലേക്ക് ഇട്ടിരുന്നുണ്ടെങ്കിൽ, നമുക്ക് റൈറ്റ് ഹാൻഡിലോ അല്ലെങ്കിൽ ഇപ്പുറത്തെ വശത്ത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇവിടുന്ന് മാറി ഊരിയിട്ട് ഇത് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇട്ടിരുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലോ നമുക്ക് ഇട്ട് കറക്കാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അത് എല്ലാ കാസ്റ്റിലും ഉണ്ടാണേ. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള ഒരു വേ ആണ്. അപ്പോൾ സെക്കൻഡ് ജോബ്, ഞാൻ ഈ കാസ്റ്റിൽ ഞാൻ ഇത് മാറ്റിയിട്ട് നമ്മുടെ 50 pound ബ്രെയ്ഡഡ് ഇടുവാണ്, മോണോഫിലമെൻറ്റ് മാറ്റിയിട്ട്. ഇപ്പോൾ ഫോൾ സീസണാണ്. ഇപ്പോൾ നമ്മൾ ഈ മോണോഫിലമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫിലമെൻറ്റ് മോണോഫിലമെൻറ്റ് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീനുകൾക്ക് ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മോണോഫിലമെൻ്റ് ആണെങ്കിൽ, ഇത് ബ്രെയ്ഡഡ് ആണെങ്കിൽ ഫോൾ, അതായത് ഈ തണുപ്പുകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഫിഷ് ഏറ്റവും ആക്റ്റീവുള്ള സമയം. ആ സമയത്ത് വളരെ നൈസായിട്ടുള്ള ലൈൻ എടുത്തില്ലെങ്കിൽ അവന്മാർ കടിക്കില്ല. സോ അതാണ് അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഇവിടുത്തെ ഈ 100 എടുത്ത് മാറ്റാൻ പോകണം. അഗ്ലിസ്റ്റിക്ക് മെയിനായിട്ട് വരുന്നത് ഈ ബെയ്റ്റ് കാസ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇതിനകത്തുനിന്ന് ഇത് ബെയ്റ്റ് നമ്മുടെ ലൈൻ എടുക്കാൻ വേണ്ടി നമ്മൾ പുറകോട്ടിത് ആക്കിയിട്ട് നമുക്ക് എടുത്ത് കളയാം. ഇത് നമ്മളിത് ഇങ്ങനെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ ഉണ്ടായിരുന്ന ലൈൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ഇവനൊക്കെ ഇരണ്ടേ. ഓക്കെ, സോ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാസ്റ്റിന് മുമ്പിൽ ഇതാ ഒരു ചെറിയ തുളയുണ്ട്. ഈ തുളയിലൂടെ നമുക്ക് ഈ ത്രെഡ് ചെയ്യണം. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ജോബാണ്, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, ഇവനിവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കാസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു തുളയിലൂടെ ഇത് കയറ്റുക. ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇവനെങ്ങ് കറക്കുക. കറക്കി കഴിയുമ്പോൾ ഇത് അവർ ചുറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവന് നമ്മളിതെടുത്തിട്ട് ഇതാ കാണാൻ വരുന്നുണ്ടല്ലോ, ഈ നൂല് ഇതിലൂടെ വന്നു, ഇതിനെ ചുറ്റി തിരിച്ചു വന്നു. നമ്മൾ ഇങ്ങനെ നേരത്തെ കെട്ടിയ പോലെ തന്നെ ഇവനെ നമുക്ക് കെട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു സിംഗിളായിട്ടുള്ള ലൂപ്പ് ടൈറ്റ് ചെയ്ത് കെട്ടി, അവനെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഡബിൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടൈറ്റായതിനു ശേഷം ഒരു 6 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലൈറ്റർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പുറമുള്ള നമ്മുടെ മെയിൻ ലൈൻ കട്ട് ചെയ്ത് പോകരുത്. അവനവിടെ സെക്യൂർ ആയിട്ട് ഇനി ഇതിങ്ങനെ വലിക്കുക. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞു മോണോഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം വലിച്ചു കെട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനത് കെട്ടുവാണ്. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ടൈറ്റാണ്. ഇവിടെയാണ് ഇതിനൊരു മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉള്ള ഇത് കൂട്ടുക. നമ്മളിത് മാക്സിമത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്രെഡ് നമ്മൾ എറിയുമ്പോൾ പോവും. അപ്പോൾ ഒരു മീഡിയം ഒരു മാക്സിമത്തിന് മിനിമത്തിന് ഇടയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്ര നൂല് മാത്രം പുറത്തേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് പോകുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സാധനം ഇതിനുള്ളിലിരിക്കുന്ന നൂല് ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇത്. ഈ കണ്ണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ചുറ്റാൻ വേണ്ടിയുള്ള സാധനം. ഇതാണ് ഇതിൻ്റെ ഈ വെയ്റ്റ് കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ മറ്റത് കിട്ടുന്നത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ രാത്രി മീൻ പിടിക്കാൻ പോകുന്നത് ഇത് ഈ ലൂറിട്ടാണ്. ഇതിന് $10 ആണ്, 6 എണ്ണം ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഇത് സോഫ്റ്റ് ബെയ്റ്റ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ മീൻ കടിച്ച് ഇതിനോട് കീറിപ്പോകാൻ സാധ്യത. നമ്മൾ ഓരോ മീനെ പിടിക്കുന്നതിനും ഓരോ തരത്തിലുള്ള ലൂറാണ് ഉപയോഗിക്കുന്നത്. അത് സ്പൂൺ ആയിക്കോട്ടെ, സ്പിന്നർ ആയിക്കോട്ടെ, ക്രാങ്ക് ബെയ്റ്റ് ആയിക്കോട്ടെ, പിക്കർ ലിങ്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് ചൂണ്ടയും
ഇതിപ്പം ഈ രണ്ട് ചൂണ്ടയും ഞാൻ ഉപയോഗിക്കുന്ന വലിയ മീൻ, ഏകദേശം ഒരു 10 pound അടുത്തുള്ള മീനുകൾ പിടിക്കാൻ വേണ്ടിയാണ് ഈ വലിയ രണ്ട് ചൂണ്ട അഗ്ലിസ്റ്റിക്കിൽ ഉപയോഗിക്കുന്നത്. വേറെ പല ചൂണ്ടകളും ഞാൻ കാണിച്ചിരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അത് പറിച്ച് ചെറിയ മീനാണ്. അതുപോലെ തന്നെ ട്രൗട്ട് അന്നുള്ള മീനൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ വേറെ ചൂണ്ടകൾ ഉപയോഗിക്കുന്നത്. അതായത് നെക്സ്റ്റ് ടൈം. ഓക്കെ, സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ചെറിയ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഒരുപാട് പഠിപ്പിക്കലോ അല്ലെങ്കിൽ ടീച്ചിങ് ഒന്നുമല്ല. ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബെനിഫിറ്റ് ഉണ്ടാവും ഫിഷ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ അടുത്ത ദിവസം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് വെയ്റ്റ്സ് അല്ലെങ്കിൽ പെക്കർ ലെഗ് അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഫ്ലോട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ സാധാരണ മറ്റ് ചൂണ്ടകളുടെ സാധാരണയുള്ള ചൂണ്ടയിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീനിനെ പിടിക്കാൻ വേണ്ടി ഏത് വെയ്റ്റാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത പറയുന്നത്. എനിവേസ്, ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ വീഡിയോ കണ്ടതിൽ. ഇനി തൊട്ട് എല്ലാ വീഡിയോസും മലയാളത്തിലുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ്, ഇവിടെ കിട്ടുന്ന പല സാധനങ്ങളും നാട്ടിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇപ്പോൾ ആമസോണൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക്, ഞാൻ എവിടെ നിന്ന് ഏതൊക്കെ സാധനം വാങ്ങിയെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി തൊട്ട് എൻ്റെ എല്ലാ വീഡിയോസും മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും. ഞാൻ നേരത്തെ അതിനൊരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഡ്യുവൽ ബൈലിംഗ്വൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാവും. എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് ഡോക്ടർ ഫിഷിംഗ്.